ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ഇപ്പോൾ എങ്ങനെയാലും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വളരെ അധികം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ട്രാൻസ്ഫർ ന്യൂസ് ആയിരുന്നു എഫ് സി ഗോവയുടെ മൊറോക്കൻ വിങ്ങറായ നോ സദോയ് ടു കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ന്യൂസ്. ഇപ്പോൾ എങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അത് കൺഫേം ആയിട്ടുണ്ട്. ഹിയർ വി ഗോ. അപ്പോൾ നോ സദോയെ കേരള ബ്ലാസ്റ്റേഴ്സ് 2 വർഷത്തെ കരാറിൽ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് ദ ബ്രിഡ്ജ് ഫുട്ബോൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഴ്സാണ് ദ ബ്രിഡ്ജ് ഫുട്ബോൾ. ഇതിനു മുമ്പും പല ന്യൂസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദ ബ്രിഡ്ജ് ഫുട്ബോൾ മാത്രമല്ല, അതുപോലെ തന്നെ കൊൽക്കത്ത മാധ്യമ പ്രവർത്തകനായ സോഹൻ പൗഡറും ഇക്കാര്യം ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 2 ഇയർ കോൺട്രാക്റ്റിൽ 2 വർഷത്തെ കരാറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. എല്ലാവർക്കും ഒരേ നിലവിൽ താരം കത്തുന്ന ഫോമിലാണ്. ISL മികച്ച പെർഫോമൻസ് ആണ് നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 17 മത്സരങ്ങൾ താരം ISL കളിച്ച് 6 ഗോള് 3 അസിസ്റ്റ് ഈ സീസണിൽ സ്വന്തമാക്കിയിട്ട്, കഴിഞ്ഞ സീസണിൽ 9 ഗോളും 9 അസിസ്റ്റും താരം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബ്രിഡ്ജ് ഫുട്ബോളിൻ്റെ ആ റിപ്പോർട്ടിലേക്ക് ഇനി നമ്മൾ കൂടുതലൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഫെബ്രുവരിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിട്ട് അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നൊക്കെയാണ് അവരതിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ പിന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചെറിയൊരു സാഡ് നൽകുന്ന, ചെറുതായിട്ടൊന്നല്ല, ഒരു രീതിയിൽ തന്നെ സങ്കടം നൽകുന്ന ഒരു റിപ്പോർട്ടും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദ ബ്രിഡ്ജ് ഫുട്ബോൾ അതിലേക്ക് വരികയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഏത് താരത്തിന് പകരമായിട്ടാണ് നോ സദോയെ ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലുള്ള ജോഷോ സൊട്ടീരിയോ അതുപോലെ തന്നെ കോയമ പെപ്പർ പരിക്ക് പറ്റിയ 2 താരങ്ങൾക്കും 2 വർഷത്തെ കരാറുണ്ട്. അതിൽ ജോഷോ സൊട്ടീരിയോ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഈ മാർച്ചിൽ ഇന്നൊക്കെ ആയിട്ട് ചേരുമെന്നുള്ള റിപ്പോർട്ടും പുറത്തുവന്നുണ്ടായിരുന്നു. ജോഷോ സൊട്ടീരിയോ പിന്നെ പെപ്പറുടെ കാര്യത്തിൽ പോയും ഒരു തീരുമാനമായിട്ടില്ല. പെപ്പറക്കും 2 വർഷത്തെ കരാറുണ്ട്. അതുപോലെ ഡിമിത്രിയോസ് ഗ്രാമനഗോസിൻ്റെ കരാറ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഡിമിക്ക് പകരമാവുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർക്ക് വളരെ ഒരു ആശങ്ക ഉള്ളത്. എല്ലാവരും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിലവിൽ ഈ സീസണിൽ ഇപ്പോൾ ടോപ്പ് സ്കോറാണ് ISL ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ അടിച്ചു കൂട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് ഡയമണ്ട്. അപ്പോൾ ബ്രിഡ്ജ് ഫുട്ബോൾ ഇതിലുള്ള റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിന് വേണ്ടി കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫറൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കരൻലി ഇതുവരായിട്ടും അതിനൊരു പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. ഇതുവരായിട്ടും ഡയമണ്ട് അക്കോസ് കരാർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശ നൽകുന്ന ഒരു വാർത്തയാണ്. ഇനി കരാറ് പുതുക്കുക എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. എന്തായാലും ഡിമിക്ക് പകരമാവാതിരിക്കട്ടെ സദോയ് എന്ന് തന്നെ പ്രാർത്ഥിക്കാം. അതുപോലെ അഡ്രിയാലൂടെയാണെങ്കിലും തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി ആർക്ക് പകരമാകുമോ, ക്വാമ പെപ്പറക്കൊക്കെ പകരമാവുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. അറിയില്ല എന്താവും എന്നുള്ളത്. ഡിമി ആൻഡ് നോ സദോയ് അഡ്രിയാലൂന ഒരു മുന്നേറ്റത്തിലേക്ക് വരികയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അങ്ങനെയല്ല, ഏറ്റവും മികച്ചൊരു അറ്റാക്കിംഗ് ട്രയോ തന്നെ നമുക്ക് മുന്നേറ്റത്തിൽ ഉണ്ടാകാൻ സാധിക്കും. ടീമിൽ പോവുകയാണെങ്കിൽ അതെങ്ങനെ ആവുമെന്നുള്ളത് കണ്ടറിയണം. എങ്ങനെയാലും നിങ്ങളെ അഭിപ്രായവുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ എങ്ങനെയാലും അഭിപ്രായം കമൻ്റ് ആയപ്പോഴത്തേക്കാലും നോ സദോയ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഒഫീഷ്യൽ പ്രഖ്യാപനം ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പ്രഖ്യാപനം പുറത്തുവിടുക. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.